Good morning, children. In last lesson, lesson 5. This is my world. This is the logam. This is the logam. Page number 83. We will study the Earth is my world. This is the logam. The Earth is my world. The Earth is made up of water, ice and land. അപ്പൊ എന്താ എന്തുകൊണ്ടാണ് ഈ എർത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്? എർത്ത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വാട്ടർ, ഐസ് ആൻഡ് ലാൻഡ്. മനസ്സിലായോ? വാട്ടറും ഐസും ലാൻഡും ഒക്കെ ചേർന്നാണ് വി ലിവ് ഓൺ ദ ലാൻഡ്. എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? ലാൻഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? വി ലിവ് ഓൺ ദ ലാൻഡ്. മനസ്സിലായോ? Land is not the same everywhere. മനസ്സിലായോ? നിലം എന്ന് പറയുമ്പോൾ നമ്മൾ നിലം എല്ലാവിടെയും ഒരേപോലെ പരന്നിട്ടാണോ കിടക്കുന്നത്? അല്ല അല്ലേ. ലാൻഡ് ഈസ് നോട്ട് സെയിം എവരിവെയർ. എല്ലാവിടെയും ഒരുപോലെയല്ല ഈ ലാൻഡ് ഉള്ളത്. മനസ്സിലായോ? ഈ നിലമുള്ളത് എങ്ങനെയല്ല? ഒരുപോലെയല്ല. സം പ്ലേസസ് ആർ ഹൈ. ചില ഭാഗങ്ങൾ, ചില സ്ഥലങ്ങൾ എന്തായിരിക്കും? ഉയർന്നിരിക്കും. സം പ്ലേസസ് ആർ ഹൈ. ഹൈ പറഞ്ഞാൽ എന്താണ്? ഉയർന്നിരിക്കുക. They are called hills. അങ്ങനെ ഉയർന്ന ഭാഗങ്ങളെ എന്ത് പറയുന്നു? ഹിൽസ് എന്ന് പറയുന്നു. പുതിയ വാക്കാണ് നിങ്ങൾ പഠിക്കുന്നത്. ഹിൽസ്, എച്ച് ഐ എൽ എൽ എസ്. ഹിൽസ് പറഞ്ഞാൽ എന്താണ്? കുന്നുകൾ. കുന്നുകളല്ലേ? കുന്നുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ നോക്കിയാൽ മതി. എന്താണ്, നമ്മുടെ വീട്ടിന്റെ തന്നെ ചുറ്റിലും നോക്കിയാൽ നിങ്ങൾക്ക് ചില ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾക്ക് അടുത്ത് തന്നെ എവിടെയെങ്കിലും കുന്നുകൾ ഉണ്ടെങ്കിൽ അവിടെ പോയി കുന്ന് എങ്ങനെയാണ് എന്ന് നിങ്ങൾ നോക്കുക. മനസ്സിലായി? എച്ച് ഐ എൽ എൽ എസ്, ഹിൽസ്. മൗണ്ടൻസ് ആർ ഈവൻ ഹയർ. കുന്ന് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു മലനെയാണ് നമ്മൾ കുന്ന് എന്ന് പറയാം. പക്ഷേ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ അതും നിങ്ങൾക്ക് പുതിയ വേർഡാണ്. എം ഒ യു എൻ ടി എ ഐ എൻ എസ്, മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ കുന്നിനേക്കാളും കുറച്ചുകൂടി വലുതിനെയാണ്, വലിയ മലകളെയാണ്. കുന്നിനേക്കാളും കുറച്ചുകൂടി വലിയ മലകൾ എന്ത് പറയും? മൗണ്ടൻസ് എന്ന് പറയുന്നു. മനസ്സിലായോ? മലയാണ്, കുന്നല്ല, മലനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൗണ്ടൻസ് എന്ന് പറയുന്നത്. മലനെ നമ്മൾ എന്ത് പറയുന്നു? മൗണ്ടൻസ്. കുന്നിനേക്കാളും വലിയതിനെയാണ് നമ്മൾ എന്ത് പറയും? മലകൾ എന്ന് പറയുന്നത്. കുന്ന് എന്ന് പറഞ്ഞാൽ അത്രയും ഉയരമില്ലാത്തതാണ്, അത് ഹിൽസ്. അതിനേക്കാളും കുറച്ചുകൂടി വലുതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മലകൾ, മൗണ്ടൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദ ലാൻഡ് ബിറ്റ്വീൻ മൗണ്ടൻസ് ഈസ് കോൾഡ് എ വാലി. മനസ്സിലായോ? ഇനി അടുത്തത് താഴ്വരകൾ. എന്താണ് താഴ്വരകൾ എന്ന് പറഞ്ഞാൽ ലാൻഡ് ബിറ്റ്വീൻ മൗണ്ടൻസ് ഈസ് കോൾഡ് എ വാലി. രണ്ട് മലകളുടെയും ഇടയിൽ കാണുന്ന താഴ്വരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാലി എന്ന് പറയുന്നത്. മനസ്സിലായോ? രണ്ട് മലകളുടെയും ഇടയിൽ കാണുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാലി എന്ന് പറയുന്നത്. മനസ്സിലായോ? താഴ്വരകൾ. ഇനി നമ്മൾ എന്ത് പറയും? വാലി എന്ന് പറഞ്ഞാൽ താഴ്വരം. ലാൻഡ് ബിറ്റ്വീൻ മൗണ്ടൻ ഈസ് കോൾഡ് വാലി. ഇതും പുതിയ വാക്കാണ്, വി എ എൽ എൽ ഇ വൈ. ചിത്രത്തിൽ കുന്ന് കാണിക്കുന്നുണ്ട്, മല കാണിക്കുന്നുണ്ട്, വാലി കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചിട്ട് ബുക്കിൽ നോക്കുക. എവിടെയാണ് ഹിൽ? ഹിൽ പറഞ്ഞാൽ എന്താണ്? മലകളെക്കാളും ചെറുതാണ്. അതേമാതിരി മൗണ്ടൻസ് പറഞ്ഞാൽ എന്താണ്? മലയെക്കാളും നല്ല ഉയരമുള്ളതാണ് മൗണ്ടൻസ്. അതേമാതിരി വാലി. വാലി എന്ന് പറഞ്ഞാൽ എന്താണ്? കാണിച്ചിട്ടുണ്ട് ഇടയിൽ കാണുന്ന ഭാഗം, കുന്നിന്റെയും രണ്ട് മലകളിന്റെയും ഇടയിൽ കാണുന്ന താഴ്വരയാണ് നമ്മൾ വാലി എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ. സം പാർട്സ് ആർ ഫ്ലാറ്റ്, ദ ആർ കോൾഡ് പ്ലെയിൻസ്. ഇനി ചില ഭാഗങ്ങൾ എങ്ങനെയുണ്ടാകും? പ്ലെയിൻ ആയിട്ട് കിടക്കും അല്ലേ. ആ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്തിനെ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് കിടക്കും അല്ലേ, പരന്ന് കിടക്കും അല്ലേ. പരന്ന് കിടക്കുന്ന ഭാഗത്തെ എന്ത് പറയുന്നു? പ്ലെയിൻസ് എന്ന് പറയുന്നു. സമതലങ്ങൾ എന്ന് പറയുന്നു. മനസ്സിലായോ? സം പാർട്സ് ആർ ഫ്ലാറ്റ്, പരന്നിട്ടുണ്ടാവും. ഫ്ലാറ്റ്, എഫ് എൽ എ ടി. ഫ്ലാറ്റ് പറഞ്ഞാൽ എന്താണ്? പരന്ന. പരന്ന് കിടക്കുന്ന ഭാഗത്തെ എന്ത് പറയുന്നു? പ്ലെയിൻസ് എന്ന് പറയുന്നു. പി എൽ എ ഐ എൻ എസ്. പ്ലെയിൻസ് പറഞ്ഞാൽ എന്താണ്? പരന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലെയിൻസ് എന്ന് പറയുന്നത്. അവർ എർത്ത് ഓൾസോ ഹാവ് മെനി റിവേഴ്സ് ആൻഡ് ലേക്സ്.
നമ്മളുടെ ഭൂമിയിൽ എന്തൊക്കെയുണ്ട്? പിന്നെ മെനി റിവേഴ്സ്, ഒരുപാട് റിവേഴ്സ് ഉണ്ട്. റിവേഴ്സ് പറഞ്ഞാൽ എന്താ? നദികൾ. RIVERS. റിവേഴ്സ് പറഞ്ഞാൽ നദികൾ. ആൻഡ് ലേക്സ്. ലേക്സ് പറഞ്ഞാൽ എന്താണ്? LAKES. ലേക്സ് പറഞ്ഞാൽ എന്താണ്? തടാകങ്ങൾ. മനസ്സിലായോ? അപ്പൊ എന്താണ് തടാകങ്ങൾ പറഞ്ഞാൽ എന്താണ്? കുളങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനേക്കാളും കുറച്ച് വലിയത്, കുളത്തിനേക്കാളും കുറച്ച് വലിയതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തടാകങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എർത്ത് ഈസ് ഓൾസോ ഹാവ് മെനി റിവേഴ്സ് ആൻഡ് ലേക്സ്. അടുത്ത് നോക്കും, ദ വേൾഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി കൺട്രീസ്. ഇനി ലോകത്തില് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ എന്തെല്ലാം ചേർന്നിട്ടാണ് ഈ ലോകം ഉണ്ടായിരിക്കുന്നത്? മെനി കൺട്രീസ്, ഒരുപാട് രാജ്യങ്ങൾ ചേർന്നതാണ് വേൾഡ്. ദ വേൾഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി കൺട്രീസ്. മനസ്സിലായോ? CONTRIES. കൺട്രീസ്. ഓക്കെ, അടുത്ത, പീപ്പിൾ ഓഫ് ദീസ് കൺട്രീസ് ആർ ഡിഫറന്റ് ഇൻ മെനി വേസ്. എല്ലാ ഭാഗത്ത് എല്ലാ രാജ്യത്തെയും ആൾക്കാർ ഒരേപോലെയാണോ? അല്ല. നമ്മളെ മലയാളികൾ വേറെ, തമിഴിലുള്ള തമിഴ്നാട്ടിൽ പോകുമ്പോൾ അവർ വേറെ ആയിരിക്കും അല്ലെ? വസ്ത്രതിരിയും സംസാരിക്കും ഒക്കെ ഭാഷയൊക്കെ വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോഴും ഓരോ ഭാഷകളായിരിക്കും, ഓരോ വസ്ത്രധാരണമായിരിക്കും, ഓരോ എന്താണ് അതിന്റെ ഭക്ഷണ രീതികൾ വേറെ ആയിരിക്കും, ക്ലൈമറ്റ് പോലും ചിലപ്പോൾ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ, പീപ്പിൾ ഓഫ് ദീസ് കൺട്രീസ് ഇൻ മെനി മെനി വേസ്. പല തരത്തിലുമുള്ള ജനങ്ങളാണ് അവിടെ ജീവിക്കുന്നത്. ഓക്കെ, ദേ സ്പീക്ക് ഡിഫറെന്റ് ലാംഗ്വേജസ്. എല്ലാവരും ഒരുപോലെയുള്ള ഭാഷയാണ് സംസാരിക്കുന്നത്? അല്ല. ദേ സ്പീക്ക് ഡിഫറെന്റ് ലാംഗ്വേജസ്. ഓരോ രാജ്യക്കാരും ഓരോ ഭാഷ സംസാരിക്കുന്നു. ദേ വിയർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്ലോത്ത്. ഒരുപോലെയുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്? അല്ല. ഓരോ രാജ്യക്കാരും ഓരോ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. മനസ്സിലായോ? ദേ ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ്. ഒരേപോലെ ഭക്ഷണ രീതിയാണ് ഉള്ളത്? അല്ല. ഓരോ രാജ്യക്കാർക്കും ഓരോ തരത്തിലുള്ള ഭക്ഷണ രീതിയാണ് ഉള്ളത്. ഓക്കെ, യെറ്റ് ദേ ആർ പീപ്പിൾ ഓഫ് ദ സെയിം വേൾഡ്. എന്നിരുന്നാലും എല്ലാ ജനങ്ങളും ഒരേ ലോകത്ത് തന്നെ ജീവിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്യുന്നു? ഒരേ ലോകത്ത് തന്നെ ജീവിക്കുന്നു. ഇന്ത്യ ഈസ് മൈ കൺട്രി. നമ്മുടെ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സ്റ്റേറ്റ്. നമ്മൾ ഇന്ത്യയെ എടുക്കുകയാണെങ്കിൽ, അത് ലോകത്തെ കുറിച്ച് പറഞ്ഞു, ഇനി നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സ്റ്റേറ്റ്സ്. മനസ്സിലായോ? ഒരുപാട് സ്റ്റേറ്റ്സുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ കൺട്രി. ഓക്കെ, മെനി സിറ്റീസ് ആൻഡ് വില്ലേജസ് മേക്ക് എ സ്റ്റേറ്റ്സ്. മനസ്സിലായോ? നമ്മുടെ സ്റ്റേറ്റ്, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സ്റ്റേറ്റ്. മെനി സിറ്റീസ് ആൻഡ് വില്ലേജസ് മേക്ക് എ സ്റ്റേറ്റ്. ഒരുപാട് പട്ടണങ്ങളും ഒരുപാട് ഗ്രാമങ്ങളും ചേർന്നതാണ് ഒരു സ്റ്റേറ്റ്. ഓക്കെ, ഒരു സ്റ്റേറ്റ് ഏതാണ്? മെനി സ്റ്റേറ്റ്സ് ആൻഡ് വില്ലേജസ് മേക്ക് എ സ്റ്റേറ്റ്. ഒരുപാട് പട്ടണങ്ങളും ഗ്രാമങ്ങളും ചേർന്നതാണ് സ്റ്റേറ്റ്. പീപ്പിൾ ഓഫ് ദി സ്റ്റേറ്റ് സ്പീക്ക് ഡിഫറെന്റ് ലാംഗ്വേജസ്. ഇനി ഓരോ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ, ഓരോ സ്റ്റേറ്റിലും പല തരത്തിലുള്ള ഭാഷകളാണ് സംസാരിക്കുന്നത്. എല്ലാവരും ഒരുപോലെയാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോ തമിഴ്നാട് എടുത്തു, എന്താണ് കേരള എടുത്തു, മറ്റോരോരുന്നും നമ്മൾ ഓരോ ഭാഷയാണ്, കർണാടക, അങ്ങനെ ഓരോ സ്റ്റേറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഓരോ ഭാഷകളാണ് സംസാരിക്കുന്നത്. ദേ വിയർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്ലോത്ത്. ഒരേപോലെയുള്ള വസ്ത്രമാണോ ധരിക്കുന്നത്? അല്ല. പല തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ഓക്കെ, ദേ ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ്. ഒരേ ഫുഡാണോ കഴിക്കുന്നത്? അല്ല. പല തരത്തിലുള്ള ഫുഡാണ് കഴിക്കുന്നത്. Yet we are all Indians. എന്നിരുന്നാലും നമ്മൾ എല്ലാവരും ആരാണ്? ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ്, ഓരോ പല തരത്തിലുള്ള സ്റ്റേറ്റ് ആണെങ്കിലും നമ്മൾ എല്ലാവരും പോയാൽ നിങ്ങളുടെ രാജ്യം ഏതാ ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഇന്ത്യ എന്നാണ് പറയുക. അപ്പോ ഓരോന്നും വ്യത്യാസമാണെങ്കിലും നമ്മൾ എല്ലാവരും ആരാണ്? ഇന്ത്യക്കാരാണ്. ഓക്കെ, ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. നമ്മുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഈസ് ന്യൂഡൽഹി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റുള്ള താഴെ തന്നിരിക്കുന്നതെല്ലാം പൂരിപ്പിക്കുക. മൈ സ്റ്റേറ്റ് ഈസ്, നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ്? ഐ സ്പീക്ക്, നിങ്ങൾ ഏത് ഭാഷ സംസാരിക്കുന്നു? വി വിയർ, നമ്മൾ എന്താണ് വസ്ത്രം ധരിക്കുന്നത്?
We eat. നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? നമ്മുടെ capital. Dash is the capital of my state. ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? പൂരിപ്പിക്കുക. Okay.